ഹലോ ഗെയ്സ് എല്ലാവർക്കും സ്വാഗതം വണക്കം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വീഡിയോ റിയാക്ഷൻ ആയിട്ടാണ് നിൽക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ പാർവതി തിരുവത്ത് വീണ്ടും കുറച്ച് കയറി കയറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന കുറച്ച് ഇൻ്റർവ്യൂവിൽ പ്രത്യേകിച്ചൊന്നുമില്ല ആൾക്കാർ എന്തായാലും ഒക്കെ പിടിച്ച് കയറി കയറ്റുമല്ലോ പാർവതി അതാണ് കുറേ നാളെ മലയാള സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് നല്ലൊരു കലാകാരി പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ ഇന്റർവ്യൂലൊക്കെ വന്ന് ട്രോളും മേടിച്ച് പോകുന്നത് പതിവായിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് ഈ പ്രാവശ്യത്തെ എന്ത് കാരണം കൊണ്ടാണ് അവർ ഏറിൽ പോയെന്ന് നമുക്കൊന്ന് നോക്കാം ഇനി ഒരു ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഹീറോയിനായിട്ട് പേരിൻ്റെ നായികയായിട്ട് കാണാൻ പറ്റുമോ ഞാനതിനൊരിക്കലും നോ പറഞ്ഞിട്ടില്ല എനിക്കൊരു ഉഗ്രം കഥാപാത്രം എഴുതി തരൂ ഒരു നല്ല സിനിമയുടെ നല്ലൊരു സ്ക്രിപ്റ്റ് നിങ്ങൾ കാസ്റ്റ് ചെയ്താലും ഐ കെയർ ലൈക് ഇറ്റ് ഇറ്റ് എ എ സൂപ്പർ സ്റ്റാർ ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ് ഇറ്റ് ഇസ് ദ ഡിറക്ടേഴ്സ് ബിസിനസ് ആരെ എടുക്കണം എന്നുള്ളത് അല്ലാതെ പേർ ചെയ്ത് കളിക്കാനുള്ള ജോലിയല്ല സിനിമ എന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കിയാ നല്ലതായിരുന്നു നമ്മുടെ സൂപ്പർ സ്റ്റാറിൻ്റെ നായികയായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പാർവതി അഭിനയിക്കുമോ ഇല്ലയോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അപ്പം നല്ല രീതിയിലാണ് മറുപടി നൽകിയത് നല്ല ഒരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു വേഷമാണെങ്കിൽ അവർ സൂപ്പർ സ്റ്റാർ ആണെന്നോ അതോ ഒരു പുതുമുഖമാണെന്നോ ഒന്നും നോക്കാതെ അവർ ഡേറ്റ് കൊടുക്കും എന്നാണ് ഈ സൂപ്പർ സ്റ്റാറിനെയൊക്കെ സെലക്ട് ചെയ്യുന്നത് സംവിധായകൻ്റെ ഒരു ഇതുപോലാണ് വെക്കുന്നതാണ് പാർവതി പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു അങ്ങനെ വേണം ഒരു നടിയായി കഴിഞ്ഞാൽ അല്ലാതെ സൂപ്പർ സ്റ്റാറിൻ്റെ ഹീറോ ആവണമെന്നോ അല്ലെങ്കിൽ വാശി പിടിക്കാതെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ വാശി പിടിക്കാതെ ഏതാണോ അവർക്ക് നല്ലൊരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ആരായാലും അഭിനയിക്കുക അതാണ് നല്ലൊരു നടി ചെയ്യേണ്ടത് പിന്നെ ഒരു ഡൗട്ട് തോന്നുന്നത് ഇപ്പം പാർവതിക്കൊരു അമ്മ വേഷം ഭയങ്കര കിടുക്കനായിട്ട് അഭിനയിക്കാൻ പറ്റിയ ഒരു റോള് കിട്ടുന്നു അതിൽ നമ്മുടെ സൂപ്പർ സ്റ്റാറിൻ്റെ അമ്മയായിട്ടാണെങ്കിൽ അവരത് ചെയ്യൂ

കോമഡി ഒക്കെ നല്ല രീതി കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരാൾ തന്നെയാണ് പാർവതി കണ്ടില്ലേ എന്തായാലും പൊളി ിസ്റ്റിനോട് ചോദിച്ചപ്പോഴത്തേക്കും ഇമ്മീഡിയറ്റ് റിയാക്ഷൻ സൂപ്പർ സ്റ്റാറിൻ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് അതുകൊണ്ട് ഇപ്പൊ ആർക്കാണ് ഇവിടെ എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുള്ളത് എനിക്ക് അറിയില്ല ഐ ഡോട്ട് എ സൂപ്പർ സ്റ്റാർ അടുത്ത ചോദ്യം സൂപ്പർ സ്റ്റാർ എന്ന് പാർവതിയെ വിളിക്കുന്നോണ്ടുള്ള അഭിപ്രായമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പാർവതിക്ക് ആ സൂപ്പർ സ്റ്റാർ എന്ന ആ ഒരു വാക്ക് എന്തോ അയ്യ തോന്നുന്നത് നേരത്തെ ഏതോ ഒരു ജേർണലിസ്റ്റ് ഇതുവരെ ചോദിച്ചപ്പോൾ ആദ്യം ഇവർ പറഞ്ഞത് അയ്യ എന്നാണ് അയ്യ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ കാണുമ്പോഴോ അയ്യ എന്ന് തോന്നുന്ന ഒരു സാധനമാണോ സൂപ്പർ സ്റ്റാർ പുള്ളിക്കാരിക്കും അറിയത്തില്ല എന്തുവാണ് സൂപ്പർ സ്റ്റാർ എന്തെന്നും അവർക്ക് എന്താണ് അതിൻ്റെ പ്രയോജനം എന്നൊക്കെ സൂപ്പർ സ്റ്റാർ കൊണ്ട് പ്രയോജനം ഒന്നേ ഉള്ളു ഇപ്പോൾ എക്സാമ്പിൾ സലാർ എന്ന സിനിമയിൽ സൂപ്പർ സ്റ്റാർ ആയിട്ട് അഭിനയിക്കുന്ന പ്രഭാസ് നൂറ് കോടിയാണ് സാലറി വാങ്ങിച്ചിരിക്കുന്നത് അത് അങ്ങേർക്കുള്ള ഒരു എന്താ എന്താ പറയാ അതാണ് പ്രയോജനം സൂപ്പർ സ്റ്റാർ പിന്നെ നമ്മൾ ഫാൻസുകാർക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലെങ്കിലും അവർക്ക് പ്രയോജനമുണ്ട് അത് പാർവതി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ

അല്ലെങ്കിൽ അതിലും പേരൊന്നല്ല അതിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം ആക്ടർ നല്ലൊരു നടി എന്ന് വിളിക്കുന്നതിലാണെന്നാണ് പാർവതി പറയുന്നത് അപ്പോൾ പാർവതിയുടെ മനസ്സിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച മൂന്ന് നടന്മാരെ അല്ലെങ്കിൽ നടിന്മാരെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് പഹദ് ഓക്കെ ആസിഫലി ഓക്കെ പോളി അതാണ് ഒന്ന് ഉറങ്ങിയായാലും ഉറങ്ങി പറഞ്ഞതാണെങ്കിലും അവരുടെ മനസ്സിൽ ഈ മലയാളത്തിൽ നല്ല രീതിയിൽ അഭിനയിക്കുന്ന മൂന്ന് പേരെ ഉള്ളു ഫഹദ് അല്ലെങ്കിൽ മൂന്ന് പേരല്ല അവര് ചോദിച്ചത് അങ്ങനെ ചോദിച്ചത് മൂന്ന് പേര് ആരൊക്കെയാന്നല്ലേ മൂന്ന് പേരെ പറഞ്ഞോൾ എന്തായാലും നല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ മൂന്ന് പേരും ഒന്നെങ്കിൽ നായകൻ അല്ലെങ്കിൽ നായികായിട്ട് അഭിനയിക്കുന്ന ടീമാണ് അല്ലാത്തവരൊന്നും നല്ല നടന്മാരല്ലേ എത്രയോ പേരുണ്ട് ഇവരുടെ മനസ്സിലിപ്പോഴും ഈ നായകന്മാരായിട്ടോ അല്ലെങ്കിൽ നായികന്മാരായിട്ട് അഭിനയിക്കുന്നവരാണോ നല്ല നടന്മാർ വേറെ എത്രയോ പേർ പേരൊന്നും ഞാൻ പറയുന്നില്ല എത്രയോ പേരുണ്ട് ഈ നായികൻ അല്ലാത്ത അല്ലെങ്കിൽ നായകൻ അല്ലാത്ത സഹവേഷങ്ങൾ ചെയ്യുന്നത് കോമഡി ചെയ്യുന്നതും പിന്നെ എന്താ പറയുക വില്ലം വേഷങ്ങളൊക്കെ ചെയ്യുന്നതും ഒക്കെ ഒരുപാട് നല്ല അവരൊന്നും ഇവരുടെ മനസ്സിൽ അളന്മാരല്ല എന്നായിരിക്കും തോന്നിയത് പിന്നെ നമുക്ക് ഇവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം എന്താ പറയുക ഓരോരുത്തർക്കും ഓരോ താല്പര്യമുള്ളൂ ഇപ്പം എനിക്ക് ഇപ്പം മമ്മൂട്ടി ആയിരിക്കാം മോഹൻലാലായിരിക്കാം സുരേഷ് ഗോപി ആയിരിക്കാം ചിലവർക്ക് ചിലപ്പം എക്സാമ്പിൾ ഞാൻ മമ്മൂട്ടി ആരാധനാണ് വേറെ ആരാൻ മോഹൻലാൽ ആരാധന ഞാൻ മമ്മൂട്ടി ഇഷ്ടപ്പെടുന്ന പറയുമ്പോൾ അങ്ങനെ ആ മോഹൻലാൽ ആരാധകർ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമുണ്ട് ഇല്ല അത് ഇഷ്ടമാണ് ഞാൻ ആരെ ഇഷ്ടപ്പെടണം എന്നുള്ളത് അതുപോലെ തന്നെ പാർവതിക്കും ഇഷ്ടപ്പെടാം ആസിഫ് അലി എനിക്ക് അവരെ രണ്ടുപേരും പറഞ്ഞതിൽ പിന്നെയും ഇച്ചിരി പൊരുത്തക്കരുണ്ട് പക്ഷേ റിമേ പറഞ്ഞ നല്ല നല്ലൊരു നടിയാണ് അവരൊക്കെ മലയാളി മനസ്സിൽ നല്ല എന്താ പറയുക നല്ല സംവിധാനം കൈ കിട്ടിക്കഴിഞ്ഞാൽ റിമയൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ച് നാഷണൽ അവാർഡൊക്കെ വാരി കൂട്ടാൻ പറ്റിയ ഒരു നടിയാണ് അതിൽ പാർവതി അവരുടെ പേര് പറഞ്ഞതിൽ ആരും കുറ്റം പറയുന്നതിൽ ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ എന്തായാലും അവരെ ട്രോളാതിരിക്കുക എനിക്ക് ഇത്രേ പറയുന്നുള്ളൂ ഓക്കെ ബൈ